സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം അബ്രഹാമിന്റെ ജീവിതത്തെ പൊടുന്നനെ പിടിച്ച് മറിച്ചിടുന്നത് പോലെയാണ്. സ്വന്തം ഊരും പേരും പോലും അവൻ ഉപേക്ഷിക്കുന്നു പേരെന്ന് പേരായവൻ കാണിച്ചു തന്ന ഊരിലേക്ക് പോകാൻ. യഹൂദർ ഇപ്പോഴും ദൈവത്തെ ഹഷേം നാമം എന്നാണ് വിളിക്കുന്നത്. അവൻ്റെ പേര് തന്നെയാണ് അവൻ്റെ കുറി, മാറ്റമില്ലാത്ത അവൻ്റെ സ്നേഹത്തിൻ്റെ വിശ്വസ്തതയുടെ കുറി. അബ്രഹാം ഈ ദൈവനാമം വിളിച്ചുകൊണ്ടാണ് നാഥൻ വാഗ്ദാനം ചെയ്ത നാട്ടിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. 12:1 ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. ദൈവം സൃഷ്ടിയിൽ വിളിച്ചത് ആദ്യത്തെ വിളിയാണ്. എന്നിട്ട് പിന്നീടങ്ങോട്ട് ഈ ദൈവസ്വരം കേൾക്കാനോ ഈ വിളിക്ക് ഉത്തരം നൽകാനോ പലരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് വീണ്ടും വീണ്ടും വിളിക്കേണ്ടതായി വരുന്നു. രണ്ടാമതും തുടർന്നും അവൻ്റെ തുടർവിളികൾ. ആ തുടർവിളികൾ എല്ലാവരും കേൾക്കുമെന്നോ അതിന് കൃത്യമായി ഉത്തരം നൽകുമെന്നോ നമുക്ക് കരുതാനാകില്ല. വളരെ ചുരുക്കം പേർ മാത്രമാണ് അതൊക്കെ ശ്രദ്ധിച്ച് പ്രത്യുത്തരം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം സാധ്യമാക്കുന്ന വീണ്ടെടുപ്പിൽ തെഷുവ, ഒരു ശിഷ്ടജനം, റെമനന്റ് മാത്രമാണ് ഉണ്ടാകുക എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തോടൊപ്പം ഇഷ്ടം കൂടാനോ അവിടുത്തോട് കൂടി ആയിരിക്കാനോ എല്ലാവരും തയ്യാറാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ദൈവത്തോടുള്ള കരതീർന്ന തുറവി, റാഡിക്കൽ ഓപ്പൺനെസ് ടു ഗോഡ് ആണ് അബ്രഹാം പ്രകടമാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു അടയാളമായി മാറുന്നു. പാഠവും ഈ വിശ്വാസമാണ് അവനെ നീതീകരിക്കുന്നത് പോലും. മാത്രമല്ല, അബ്രഹാമിന്റെ ജീവനും അവന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളും മറ്റുള്ളവരിലേക്ക് കൂടി പകർത്താനുള്ള ഒരു തുറവി കൂടിയാണ്. അത് എല്ലാ ജനതകൾക്കും ദൈവം അവൻ വഴി നൽകുന്ന അനുഗ്രഹവുമാണ്. എല്ലാ ജനതകൾക്കും മേൽ അവൻ ഉയർത്തപ്പെടുമ്പോൾ പോലും അവൻ അവർക്കെല്ലാം അനുഗ്രഹമായി മാറുന്നു. ജനതകളും തലമുറകളും അവനിലൂടെ ദൈവത്തെ അറിയുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ദാനസമൃദ്ധി നമുക്കായി മാത്രമല്ല, ലോകത്തിനു വേണ്ടി മുഴുവനുമാണ് നമ്മിലൂടെ ചൊരിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ കർത്താവിന്റെ രൂപാന്തരീകരണത്തെ ധ്യാനിക്കും. 25 ജനുവരി നോമ്പുകാലത്തിന് തുടക്കമായി മാർപ്പാപ്പ നൽകിയ സന്ദേശം ഈ രൂപാന്തരീകരണത്തെ ആസ്പദമാക്കിയായിരുന്നു. അതിൽ നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. നമ്മളെല്ലാം സഹയാത്രയുടെ ശില്പികളാകാൻ, ആർട്ടിസൻസ് ഓഫ് സിനഡാലിറ്റി, ഒരുമിച്ച് നടക്കാൻ, ദൈവത്തിന്റെ വഴിയെ നടക്കാൻ. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഈ വ്യവസ്ഥയിൽ ഏറ്റവും യോഗ്യതയില്ലാത്ത വരുത്തന്മാർക്ക് പോലും ഇടമുണ്ട്. ഡിസ്ക്വാളിഫൈഡ് ഔട്ട്സൈഡേഴ്സ്. വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഇക്കാര്യങ്ങൾ വളരെ ബോധപൂർവം പ്രകടമാക്കുന്നുണ്ട്. വഴിയാത്രയുടെയും സഹയാത്രയുടെയും സിനഡാലിറ്റി സുവിശേഷകനാണല്ലോ ലൂക്ക. അദ്ദേഹം അബ്രഹാമിന്റെ പേര് പരാമർശിക്കുന്ന 4 സന്ദർഭങ്ങളിലും പാപികളുടെ വീണ്ടെടുപ്പും പരിത്യക്തരായവർ തിരിച്ചു വരുന്നതും വിനീതരുടെ ഉയർച്ചയും കുറിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അബ്രഹാമിന്റെ ജീവിതപാഠം എന്നത് വിശ്വാസത്തിന്റെ ഒരു കൈപുസ്തകമായി മാറുകയാണ്. ദൈവത്തോടും സഹജനോടുമുള്ള കരതീർന്ന തുറവിയിലും ഉപവിയിലും പ്രകാശിതമാകുന്ന ഒന്നാണല്ലോ വിശ്വാസം. ദൈവം ആഗ്രഹിക്കുന്ന ഉപരിനീതിയുടെ പ്രകാശനം, ദ എക്സ്പ്രഷൻ ഓഫ് ഹയർ റൈറ്റസ്നെസ്. 1:11 അധ്യായങ്ങളിൽ സൃഷ്ടി മഹാത്മ്യവും വംശങ്ങളുടെ ആവിർഭാവവും വർധനവും വ്യാപനവുമെല്ലാം ബൃഹത്തായി വർണ്ണിച്ചിട്ട് പെട്ടെന്ന് ഗതിമുട്ടി നിൽക്കുന്നത് പോലെ തോന്നും. 11:30 എത്തിച്ചേരുമ്പോൾ അവിടെ സാറായുടെ അന്ത്യതയാണ് ദുഃഖമാർന്ന വാക്കുകളിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത്. വേരറ്റു പോകുന്ന മനുഷ്യപ്രയാണങ്ങൾ, മനുഷ്യന്റെ എല്ലാ അധ്വാനങ്ങളും ചുമ്മാതെ നോക്കിയാൽ അതിനാൽ തന്നെ നിരർത്ഥകങ്ങളും ഇഫലങ്ങളുമാണ്. ദാരൻ, വന്ധ്യമായ ഉദരം പോലെ. എന്നാൽ ദൈവം അവിടെ നിന്നാണ് തന്റെ പുതിയ സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ സൃഷ്ടികളും പ്രയത്നങ്ങളും അധ്വാനങ്ങളുമെല്ലാം ദൈവത്തോട് കൈകോർക്കുമ്പോൾ അതൊരു പുതിയ തുടക്കമാവുന്നു. ഉണങ്ങിയ ആ ഉദരത്തിൽ തന്നെയാണ് പേറ്റിന്റെ തുടിപ്പ് നാഥൻ നൽകുന്നത്. 2013 ഒരു പ്രഭാഷണ മധ്യേ ഫ്രാൻസിസ് പാപ്പ അബ്രഹാമിന് ലഭിച്ച ഈ വിളിയെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് ഏകവചനത്തിലാണ് എന്ന്, നീ എന്ന ഏകവചനത്തിൽ. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും അങ്ങനെയാണ്. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് പോലെ നമ്മുടെ ധാർമ്മികതയ്ക്ക് ഒരു വ്യക്തിപരമായ നിലപാടുണ്ട്. സ്വാതന്ത്ര്യമുള്ള വ്യക്തികൾ എന്ന നിലയിൽ തന്നെയാണ് നാം എപ്പോഴും പെരുമാറുന്നത്. സൃഷ്ടിയിൽ തന്നെ ദൈവം മൃഗങ്ങളെല്ലാം ബഹുവചനത്തിൽ വിളിക്കുമ്പോഴും മനുഷ്യനെ മാത്രം തനിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്, ഒറ്റയായിട്ട്. എന്നാൽ ഒറ്റയ്ക്കാക്കാതെ അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യക്തി ചരിത്രങ്ങൾ ഒരു ജനത്തിന്റെ ചരിത്രത്തിന്റെ ചേരുവയായി മാറുന്നത് അതുകൊണ്ടാണ്. ഒരാളിലൂടെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയപ്പെടുന്നു. സമൂഹവും ചരിത്രവുമെല്ലാം വ്യക്തികളും വ്യക്തി ചരിത്രങ്ങളും ചേർന്നുള്ള പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങൾ മുങ്ങി താഴ്ന്നു പോവുകയും ചെയ്യുന്നില്ല. ആർക്കും ഓടിയൊളിക്കാനാകില്ല. 5 പ്രാവശ്യമാണ് ദൈവം ഞാൻ എന്ന് സ്വയം ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉറവിടവും ശക്തിയും എന്ന് വെളിവാക്കിക്കൊണ്ട് മനുഷ്യൻ സ്വയം ഞാൻ എന്ന് ചിന്തിക്കുകയും പറയുകയും സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അതെല്ലാം ഔദ്ധത്യപൂർണമാവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നിന്ന് മറ്റാരെയും മാനിക്കാതെ അവൻ നടക്കാൻ തുടങ്ങുന്നിടത്തുനിന്ന് ദൈവം നൽകുന്നൊരു തിരുത്താണിത്. 3:10-13. അങ്ങനെ ദൈവം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ദൈവം നൽകുന്ന പരിപാലനയെക്കുറിച്ച് കൂടി നാം ആഴത്തിൽ ബോധപ്പെടേണ്ടതുണ്ട്. ഇന്ന് കർത്താവിന്റെ രൂപാന്തരീകരണത്തെ മത്തായി വിവരിക്കുകയാണ്. 17:1-9.
ലൂക്ക 9:28 മുതൽ ഈ സംഭവവേളയിൽ നാഥന്റെ പീഡാനുഭവത്തെ എക്സോഡോസ് പുറപ്പാടെന്നാണ് വിളിച്ചത്. തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് ദൈവം തന്റെ ജനതയെ പുറത്തു കൊണ്ടുവന്ന് തനിക്കായി യഥാർത്ഥ ആരാധന അർപ്പിക്കാൻ സജ്ജമാക്കിയ അനുഭവമാണ് പുറപ്പാട്. അവരെ ദൈവം അവകാശമാക്കി, അവർ ദൈവത്തെയും. ഈ സംഭവത്തിൽ സീനായ് പർവ്വതാഗ്രത്തിൽ ദൈവത്തെപ്പോലെ ശോഭിതമായ ഉഗ്രപ്രകാശമുള്ള ഒരു ഏട് നാം കാണും. ദൈവം തന്റെ ഹൃദയത്തെ നിയമമായി പകർന്ന സീനായ് ഉടമ്പടി. അവിടെ ജനം ദൈവത്തെ മുഖാമുഖം കണ്ടതിന്റെ ജീവദീപ്തമായ ഓർമ്മയുണ്ട്. ഈ അനുഭവത്തിന്റെ പുനരാവിഷ്കരണം, റീപ്രസന്റേഷനാണ് തുടർന്ന് ഓരോ ജീവിതങ്ങളും. ദൈവത്തിന്റെ മുഖത്തെ നോക്കി ജീവിക്കുക. ദൈവത്തിന്റെ മുൻപിൽ അബ്രഹാം നടന്നുവെന്നത് ഉൽപ്പത്തി 17 അവന്റെ വിശുദ്ധിയുടെ ജീവിതരേഖയായി കുറിക്കപ്പെടുന്നത് പോലെ. ഫ്രാൻസിസ് പാപ്പ തന്റെ ഗൗദേത്തെ എക്സുൽതാത്തെ എന്ന ലേഖനത്തിൽ എന്ന രൂപാന്തരീകരണ വേളയിൽ ഈ സീനായ് ഉടമ്പടി തന്നെയാണ് വീണ്ടും വിടർത്തപ്പെടുന്നത്. നിയമത്തെയും പ്രവാചകരെയും കാച്ചിക്കുറുക്കിക്കൊണ്ട് മോശയും ഏലിയായും നാഥന്റെ ധവളപ്രഭയിൽ മുങ്ങി നിൽപ്പുണ്ട്. നാഥൻ നിയമത്തെയും പ്രവാചകരെയും അതിന്റെ യഥാർത്ഥ വെളിച്ചത്തിൽ മെഴിവേറ്റ് തരികയാണ്. കർത്താവിന്റെ ജ്ഞാനസ്നാനത്തിലും രൂപാന്തരീകരണത്തിലുമാണ് സ്വർഗത്തിൽ നിന്ന് സ്വരം ഇപ്രകാരം കേട്ടിട്ടുള്ളത്. ദൈവിക സ്വരം, തിയോഫനി, ദൈവികാവിഷ്കാരം തന്നെയാണത്. ശബ്ദഘോഷവും പ്രകാശപൂരവുമെല്ലാം സീനായ് ഉടമ്പടി തിയോഫനിയുടെ തുടർച്ചകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രൂപാന്തരീകരണം എന്ന ഉയർപ്പിന്റെ ഈ മുന്നനുഭവത്തെ നമ്മുടെ തന്നെ ജ്ഞാനസ്നാനവുമായി നാം ചേർത്ത് വായിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചുയർക്കപ്പെട്ടവരാണല്ലോ. മാത്രമല്ല, നാം ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവമക്കളായി തീർന്നവരും. ഇന്ന് ക്രിസ്തുവിനെ ദൈവപിതാവ്, പ്രിയമകൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളും ആ വിളി കേൾക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും രൂപാന്തരീകരണം ഒരു വെല്ലുവിളിയായി ഉയർത്തുന്നുണ്ട്. രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ് എന്നത് ശലഭങ്ങളുടെ ജീവിത ചക്രത്തെ കുറിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. പുഴുവായി, പ്യൂപ്പയായി, പിന്നെ അഴകാർന്ന ശലഭമായി ഉയരുന്ന ഒന്ന്. മരണപ്പൊതിയിൽ നിന്ന് കുരിശിന്റെ ഇടുങ്ങിയ പാതകളിലൂടെ നൂഴ്ന്നിറങ്ങി വർണ്ണച്ചിറക് വിടർത്തി ഉയർത്ത ക്രിസ്തുനാഥന്റെ രൂപാന്തരീകരണം തന്നെ. അവന്റെ ചിറകുകളെ ചേർത്ത് കെട്ടിയ ആ കൂടിൽ തന്നെയാണ് അവന്റെ ജീവശക്തി, വീര്യം പൂണ്ടത് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ വാക്ക് ശ്രവിക്കുവൻ എന്ന് സ്വർഗം ഇന്ന് നമ്മോട് പറയുന്നത്. ക്രിസ്തുവിന്റെ വാക്കുകളാകട്ടെ കുരിശിന്റെ വാക്കുകളാണ്. 1 കൊരിന്ത്യർ 1 കുരിശിന്റെ വചനം. മാത്രമല്ല, രൂപാന്തരീകരണത്തിന്റെ തൊട്ടു മുൻപേ അവൻ പറഞ്ഞതും ഈ കുരിശിന്റെ വചനപാഠങ്ങൾ തന്നെയാണ്. കുരിശേറാതെ മഹത്വമില്ല, പൂർത്തീകരണവുമില്ല. കുരിശിൽ കിടന്നുകൊണ്ട് അന്ന് നാഥൻ പറഞ്ഞത് ടെറ്റലസ്റ്റായി എന്ന അന്ത്യവചനമാണ്. എന്റെ ടെലോസ്, എന്റെ ദൈവിക നിയോഗം പൂർത്തിയായി എന്ന്. ദൈവത്തിന്റെ ഈ പൂർത്തീകരണമാകട്ടെ നമ്മുടെ ബലഹീനതകൾക്ക് മേൽ വിജയം പൂർത്തിയാക്കുന്ന ദൈവിക ശക്തി തന്നെയാണ്. 2 കൊരിന്ത്യർ 12:9. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിന് ലഭിച്ച വിളി പോലെ നമുക്കും ഒരു വിളി, ഒരു തുടർ വിളി ഇന്ന് കിട്ടുന്നത്. അനുദിന കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആവർത്തന വിരസതയും മനുഷ്യാസ്തിത്വത്തിന്റെ അർത്ഥശൂന്യതയും അബ്സർഡിറ്റി പ്രമേയമായി ഫ്രാൻസ് കാഫ്ക രചിച്ച വിഖ്യാതമായ ഒരു കൃതിയുടെ പേര് മെറ്റമോർഫോസിസ് എന്ന് തന്നെയാണ്. ഒരു വൈരൂപ്യ മാറുന്ന ഭീമൻ കീടമായി തീരുന്ന ഒരു മനുഷ്യന്റെ കഥ. ദൈവത്തെയും സഹചര്യം നഷ്ടപ്പെടുത്തി അവസാനം സ്വയം നഷ്ടമാകുന്ന നമ്മുടെ ജീവിതഗതികളുടെ ആഖ്യാനമായിട്ട് നമുക്കതിനെ വേണമെങ്കിൽ വായിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 33 മനുഷ്യന്റെ പരിശ്രമങ്ങൾ അതിനാൽ തന്നെ അർത്ഥശൂന്യവും പൊള്ളയും അസത്യങ്ങളുമാണെന്ന് പറയുന്നത്. ദൈവത്തെ പുണരാതെ പോയാൽ, ദൈവത്തെ കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല, മനുഷ്യത്വവുമില്ല. വചനം, ദാബാർ എന്നത് ദൈവത്തിന്റെ വാക്കും പ്രവൃത്തിയും സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അവിടുത്തെ വാക്ക് വെറും വാക്കല്ല, അത് പ്രവൃത്തിയാണ്. ശക്തമായി അത് രൂപാന്തരീകരണം സാധ്യമാക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചവൻ തന്നെയാണ് അതിന്റെ രക്ഷയും കാവലുമാകുന്നവൻ. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ട് അനുഭവിക്കാനാകും. അപ്രകാരമുള്ളവർ ദൈവത്തെ ഒരു സഹായവും പരിചയമായി അനുഭവിക്കും. എന്നാൽ ദൈവത്തിന് വേണ്ടി ഇപ്രകാരം ക്ഷമയോടെ കാത്തിരിക്കാനോ, അവിടുത്തെ മാധുര്യം ആസ്വദിക്കാനോ, അവിടുത്തെ കരുണയുടെ തണൽ തേടാനോ, അവിടുത്തെ വചനങ്ങൾ ചെവിക്കൊള്ളാനോ നമ്മൾ അത്ര ക്ഷമയുള്ളവരല്ല എന്നതാണ് മറ്റൊരു ദുഃഖസത്യം. സൃഷ്ടിയിലും ചരിത്രത്തിലും പരന്നൊഴുകുന്ന അതിന്റെ എല്ലാം നിർണായകമായ ദൈവത്തിന്റെ അനന്ത സ്നേഹകാരുണ്യത്തെ ഹെസേദ് ആഘോഷിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 33. ഇന്ന് 2 തിമോത്തി 1:8 വാത്സല്യമുള്ളവനെ അഗാപിറ്റോസ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹ തിമോത്തിയെ വിളിക്കുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ അഗാപിറ്റോസ് എന്ന് നാഥനെ സ്വർഗീയ പിതാവ് വിളിച്ചതുപോലെ അതിന്റെ ഒരു വിവർത്തനമാണ് ഈ പരസ്നേഹം. ദൈവസ്നേഹത്തിന്റെ വിവർത്തനം, ട്രാൻസ്ലേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ ശക്തി, ഡുനാമിസ്, അവിടുത്തെ വെളിപാട്, എപ്പിഫാനിയ, അവിടുത്തെ രക്ഷ, സൊത്തീരിയ എന്നിങ്ങനെ കനപ്പെട്ട വാക്കുകളും അനുഭവങ്ങളും ഇവിടെ നിറയുന്നുണ്ട്. നമ്മുടെ ജീവിത തകർച്ചകളുടെ മേൽ ദൈവം സാധ്യമാക്കുന്ന വാക്കുകളും അനുഭവങ്ങളുമാണിത്. നമ്മെ വീണ്ടെടുക്കാനും പുനഃസൃഷ്ടിക്കാനും കഴിവുള്ള സൃഷ്ടിവചനം ദാബാർ. സീനായിലും താബോറിലും വിളങ്ങിയതും ഈ ദൈവിക വെളിച്ചം തന്നെയാണ്. ഇന്ന് നൗ, നൂൺ എന്നൊരു വാക്കിവിടെ ശ്രദ്ധേയമാകുന്നു. ദൈവം നമുക്ക് ഇന്ന് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന്.
ഇന്നലെ നിയമത്തെയും പ്രവാചകരെയും ധ്യാനിച്ചപ്പോൾ ഇന്ന് ഈ സമയം എന്നീ വാക്കുകളുടെ പ്രസക്തി നാം ശ്രദ്ധിച്ചതാണ്. ദൈവിക ശക്തി തന്നെയാണ് നമ്മളോട് പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം. ആ പ്രഘോഷണത്തെ ദൈവിക ശക്തിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസപൂർവ്വം മുറുകെ പിടിക്കാനാണ് പൗലോസ് തിമോത്തിയോട് ആവശ്യപ്പെടുന്നത്. ഈ ദൈവിക ശക്തി, ഈ സുവിശേഷം മരണത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് വ്യക്തിപരമായി. അതുകൊണ്ട് നാം വളരെ ഉത്തരവാദിത്വത്തോടെ ഈ ജീവവ്യവസ്ഥ, കൾച്ചർ ഓഫ് ലൈഫിനോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ദൈവിക ശക്തിയുടെ ചിറകേറുന്നു. പേഴ്സണൽ ഏജൻസി ആൻഡ് ഡിവൈൻ പവർ. നാം തൊട്ടു മുൻപ് 2 കൊരിന്ത്യർ 12 കണ്ടതുപോലെ നമ്മോട് പ്രഘോഷിക്കപ്പെട്ട കെരിഗ്മ, ഈ സുവിശേഷം, ഈ ശക്തിയാണല്ലോ. നാം യോനായുടെ അടയാളം ശ്രദ്ധിച്ചപ്പോൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. യോനായുടെ അടയാളം കെരിഗ്മ, പ്രഘോഷണം കൂടിയാണ് എന്ന്. അനുതാപത്തിന്റെയും ഉയർപ്പിന്റെയും കുരിശുപാഠങ്ങൾ. ആദിമസഭ യോനായുടെ അടയാളത്തെ മനസ്സിലാക്കിയിരുന്നത് ആ അർത്ഥത്തിൽ കൂടിയാണ്. നിയമത്തെയും പ്രവാചകരെയും പൂർത്തീകരിക്കുന്ന സ്നേഹത്തിന്റെ നിയമം, അത് കുരിശുരൂപമാർന്നതാണ്. അത് ആരെയും അകറ്റി നിർത്താത്ത ദൈവിക നീതിയുടെ പ്രതിഫലനവുമാണ്. അത് ശത്രുവിനെ പോലും സ്നേഹിക്കുന്നു, സ്വജീവിതം ബലിയായി അർപ്പിക്കുന്നു. ഇതാണ് താബോറിന്റെ പ്രകാശപാഠം, കുരിശിന്റെ സ്നേഹച്ചുവപ്പ്. ഒരുജനന സഭാപിതാവ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തെയും ദൈവവചനത്തെയും താതാത്മ്യപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിൽ അവന്റെ ദൈവിക ഭാവം, ഫോർമാ ദേയി, തിരഞ്ഞെടുക്കപ്പെട്ട ചില ശിഷ്യർക്ക് മാത്രം ഒരു അനുഭവമായി മാറി. അതേസമയം ക്രിസ്തു എപ്പോഴും ദാസന്റെ ഭാവം പേർ നടക്കുന്നവനാണ്, ഫോർമാ സെർവി. അവനെ കാണുന്നവർക്ക് ഈ ദൈവികതയുടെ ആഴപ്പെട്ട അടയാളങ്ങൾ വായിച്ചെടുക്കാനാകണം. മനുഷ്യാവതാരത്തിന്റെ രഹസ്യം അതാണ്. ഈ മനുഷ്യാവതാരം പോലെ തന്നെയാണ് അവിടുത്തെ വചനങ്ങളും. അവിടുത്തെ വചനം ഒരുപക്ഷെ അവിടുത്തെ മനുഷ്യ സ്വഭാവത്തെയായിരിക്കും നമുക്ക് വിവരിച്ചു തരുന്നത്. പക്ഷേ അത് ശ്രദ്ധാപൂർവം വായിക്കുന്നവന് അവന്റെ ദൈവികതയെ തിരിച്ചറിയാനാകും. ഈ ഒരു ആന്തരിക വെളിച്ചം നമുക്കുണ്ടാകണമെന്നാണ് ഒറിജിൻ പറയുന്നത്. നാം ക്രിസ്തുവിന്റെ ശോഭിതമായ മുഖം കണ്ട വേളയാണ് അവിടുത്തെ രൂപാന്തരീകരണം. ഉയർപ്പിന്റെ മുന്നൊളിയാണത്, ലിറ്റിൽ ഈസ്റ്റർ. അബ്രഹാമിനോട് നാഥൻ പറഞ്ഞു, ഇറങ്ങി പുറപ്പെടുക എന്ന്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക്. ഭയപ്പെട്ട് കമിഴ്ന്നു കിടക്കുന്ന ശിഷ്യരോട് അവൻ പറഞ്ഞു, എഴുന്നേൽക്കുക, ഭയപ്പെടേണ്ട എന്ന്. അവർ കണ്ണുയർത്തി നോക്കിയത് അവന്റെ മുഖത്തേക്ക് തന്നെയാണ്. ദൈവത്തിന്റെ ആവിഷ്കാരം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖം. ഇനി ദൈവത്തോടൊപ്പം നടന്ന് മുന്നേറുക എന്നത് മാത്രമാണ് നമുക്കുള്ള ക്ഷണം. രൂപാന്തരീകരണത്തിന് ശേഷം കുരിശെന്ന പുറപ്പാട് വഴി നമ്മെ കാത്തിരിപ്പുണ്ട്. ഉയർക്കുവോളം.